വെൽക്കം ടു മൈ ചാനൽ ബി ഹൈവ് ഐ ആം ജയശ്രീ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ച് പഠിച്ചതെല്ലാം ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം ഹിന്ദി അക്ഷരമാലയിൽ കാ മുതൽ ഹ വരെ മുപ്പത്തിമൂന്ന് വ്യഞ്ജനാക്ഷരങ്ങളാണുള്ളത് അവയെ മൂന്നായി തിരിച്ചിരിക്കുന്നു കാ മുതൽ മാവരെയുള്ള ഇരുപത്തഞ്ച് അക്ഷരങ്ങളാണ് സ്പർശവ്യഞ്ജനങ്ങൾ യ രാ ല വ അന്തസ്ഥ വ്യഞ്ജനങ്ങൾ ഷ ഷ സ ഹ ഊഷ്മ്യഞ്ജനങ്ങൾ സ്പർശവ്യഞ്ജനങ്ങളെ അഞ്ചു വർഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ വർഗത്തിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർന്ന് അവയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നു സ്വർ മിലാക്കരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരങ്ങളുടെ സഹായം ആവശ്യമാണ് ഉദാഹരണം കൂടെ ആ ചേരുമ്പോൾ സ്വരം ചേരാതെയുള്ള വ്യഞ്ജന രൂപത്തെ ഹലന്ദ എന്നു പറയുന്നു ലിഖിനേമേ ഇസ്കേനീച്ച തീർച്ചിരേഖ ലഗാദീജാത്ത എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ അടിയിൽ ഹൽ ചിഹ്നം ഉണ്ടായിരിക്കും ഉപയുക് ചൗതാലിസ് വർണ്ണക്കെ അതിരിക്ോ ധ്വനിയാം ഓർഹെ ഏ ധ്വനിയാം ഹിന്ദി വർണ്ണമാല മേ അം ആ കെ രൂപമേ സ്വരോകെ സാത് ദിഖായിഹേ ഹിന്ദി അക്ഷരമാലയിൽ നാൽപ്പത്തി നാല് അക്ഷരങ്ങൾ കൂടാതെ രണ്ട് ധ്വനികൾ അം ആ സ്വരങ്ങളോടൊപ്പം കാണപ്പെടുന്നു അം അനുസ്വർ ആ വിസർഗ് അം അനുസ്വാരം ആ വിസർഗം ഇത് സ്വരാർശങ്ങളുടെ സഹായത്തോടുകൂടി ഉച്ചരിക്കുന്നതിനാൽ സ്വരത്തോടൊപ്പം എഴുതിയിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക